യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടെ നിക്ക, കൂടെ കാണാതായപ്പോ ഞാൻ തിരക്കി വന്നതാ. കൊച്ചുമുതലാളിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റി എന്താ ശില്പയുടെ അഭിപ്രായം? അല്ല, അത് പിന്നെ നീ എനിക്ക് മേക്കപ്പ് ഇട്ടത് ശില്പയ്ക്ക് പിടിച്ചില്ല എന്ന് പറയായിരുന്നു. എന്താ ശില്പ, കൊച്ചുമുതലാളി പറഞ്ഞത് ശരിയാണോ? ശില്പ അങ്ങനെ പറഞ്ഞോ? ഈ രൂപേഷേട്ടൻ വെറുതെ പറയുന്നതാ. ദർശന കൊടുത്ത ഡ്രസ്സ് രൂപേഷേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട്. സോ ക്യൂട്ട്. താങ്ക് യു ശില്പ. വെൽക്കം. കൊച്ചുമുതലാളി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, സാരമില്ല. പക്ഷേ എന്റെ അഞ്ജുന് കൊച്ചുമുതലാളി ചെയ്ത ഉപകാരങ്ങൾക്ക് ഇതൊന്നും പകരമാവില്ല. ഈ നിശ്ചയം കഴിയട്ട ദർശന. കൊച്ചുമുതലാളിയും ട്യൂഷൻ ടീച്ചറെ വരച്ച വരയിൽ ഞാൻ നിർത്തും. എന്താ ഗീതമ്മ, എന്താ മുഖം വാടിയിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല എടുത്തേ. എന്തേ, വീണയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവക്കൊരു കുഴപ്പമില്ല എടുത്തേ. നോക്ക്, ഗീതമ്മയുടെ മുഖം വാടിയാൻ അപ്പൊ എനിക്ക് മനസ്സിലാവും. എന്തുണ്ടേലും എന്നോട് പറയണം നീ. സുഖമില്ലെങ്കിലേ അവളെ നമുക്കൊരു ഡോക്ടറെ കാണിക്കാം. വേണ്ട എടുത്തി, അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അവളിപ്പിങ് വരും, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാം. എന്നാ പിന്നെ നീ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി വീണയും കൂട്ടിക്കൊണ്ടു വാ. പോ, പെട്ടെന്നാവട്ടെ. ഈ ഗീതമ്മയുടെ ഒരു കാര്യം, വീണയ്ക്കൊരു തലവേദന വന്നാ മതി, അപ്പോഴേക്കും വാടിപ്പോവും. ബാല, എന്തൊക്കെയായി കാര്യങ്ങളൊക്കെ? എല്ലാം റെഡിയാണ്. ദേ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. അത് പിന്നെ പറയണോ? എല്ലായിടത്തും ബാലന്റെ ഒരു കണ്ണു വേണം. എന്തുണ്ടെങ്കിലും നോക്കിയും കണ്ടു അങ്ങ് ചെയ്തോണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി ശരി മണി. ശില്പ എന്താ ആലോചിക്കുന്നത്? സത്യത്തിൽ ദർശൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ബോറടിച്ചേനെ. ദർശന, ഐ ലൈക്ക് യു. ശില്പ എന്നിങ്ങനെ പുകഴ്ത്തണം? ഞാനൊരു സാധാരണക്കാരിയാണ്. ആരായത്? കൊച്ചുമുതലാളിയോ? കൊച്ചുമുതലാളി ആളാകെ മാറിപ്പോയല്ലോ. ഇപ്പൊ ഒരു കല്യാണ ചെക്കനായിട്ടുണ്ട്. ചില നേരങ്ങളിലേ ഞാൻ ഇങ്ങനെ ബാലേട്ടാ. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദർശനയ്ക്കുള്ളതാ. എന്തായാലും അസലായി. ആ പിന്നെ സമയം കളയണ്ട, നമുക്ക് താഴേക്ക് പോവാം.